പ്രിയ പ്രേക്ഷകർക്ക് ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ സന്യസ്ത ശിഷ്യൻ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ അനുഭവകഥയിൽ അരുവിപ്പുറത്ത് വെച്ച് നടന്ന ഒരു ചരിത്ര സംഭവം ഗുരുപദം ടി വിയിൽ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് മുമ്പായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗുരുദേവ ചരിത്രത്തിൽ ഏറെ അത്ഭുത കഥകൾക്ക് പാത്രീഭൂതമായ ചരിത്രഭൂമികയാണ് അരുവിപ്പുറം. ഈ സംഭവകഥ നമുക്ക് കിട്ടിയത് ശിവലിംഗദാസ സ്വാമികളുടെ ചരിത്രത്തിൽ നിന്നുമാണ്. സ്വാമികളുടെ അനുഭവകഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പായി ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കൽ ശിവലിംഗദാസ സ്വാമികൾ അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപമായി വിശ്രമിക്കുന്ന വേളയിൽ, അന്ന് നല്ല വെയിലുള്ള ഒരു വേളയാണ്, വെയിൽ പതുക്കെ മങ്ങി മങ്ങി വരികയും പതുക്കെ അതൊരു പച്ച നിറത്തിലേക്ക് മാറുകയും ഉടനെ തന്നെ അതൊരു രൂപമായി മാറിക്കൊണ്ട് ക്ഷേത്ര കോവിലിലേക്ക് പ്രവേശിക്കുന്നതുമാണ് ശിവലിംഗദാസ സ്വാമികൾ കാണുന്നത്. സ്വാമികൾക്ക് പെട്ടെന്നൊരു അത്ഭുതമായി തോന്നുകയും ആ അത്ഭുതത്തിൽ നിന്നും അതൊരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയുമാണ് ഉണ്ടായത്. ഭഗവാൻ ശിവലിംഗദാസനോട് ചോദിക്കുകയാണ്, പച്ച നിറമുള്ള കള്ളനോ? ഇതൊന്നും തന്നെ ശിവലിംഗദാസ സ്വാമികൾ സ്വാമി തൃപ്പാദങ്ങളോട് പറഞ്ഞില്ല. അല്ലാതെ തന്നെ ഗുരുദേവൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, പച്ച നിറമുള്ള കള്ളനോ എന്നാണ്. ആ ഒരു അത്ഭുതത്തോട് തന്നെ ശിവലിംഗദാസ സ്വാമികൾ മറുപടി പറയുകയാണ്, അതേ സ്വാമി, ക്ഷേത്ര കോവിലിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു സ്വാമി, അതൊരു പച്ച നിറമുള്ള കള്ളനാണ്. ഗുരുദേവൻ തിരിച്ച് ചോദിക്കുകയാണ്, ക്ഷേത്രം പൂട്ടിയിട്ടില്ലേ? ക്ഷേത്രത്തിനുള്ളിൽ എങ്ങനെ കടക്കുവാൻ സാധിക്കും? ശിവലിംഗദാസ സ്വാമികൾ ഒന്നും കൂടി ആ ക്ഷേത്ര സമീപത്തേക്ക് എത്തി ചെന്ന് നോക്കുമ്പോൾ ക്ഷേത്രം പൂട്ടിക്കിടക്കുന്നതായിട്ടും അവിടെ ഒരു പച്ച നിറമോ അല്ലെങ്കിൽ ഒരു കള്ളൻ വന്നതായ ഒരു ലക്ഷണം പോലും കാണുന്നില്ല. അങ്ങനെ നോക്കി തിരിച്ച് സ്വാമികളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കരഞ്ഞുകൊണ്ടാണ് സ്വാമികൾ സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഞാൻ കണ്ടതാണ് സ്വാമി, അത് സത്യമാണ്, പച്ച നിറമുള്ള കള്ളനാണ് ക്ഷേത്ര കോവിലിൽ പ്രവേശിച്ചത്. ഒരു ചെറു മന്ദഹാസത്തോടുകൂടിയാണ് സ്വാമി തൃപ്പാദങ്ങൾ തിരിച്ച് മറുപടി നൽകുന്നത്. വേലായുധൻ മയിൽ വാഹനല്ലേ? മയിലിന് പച്ച നിറമല്ലേ? വേലായുധൻ അനുഗ്രഹിക്കാൻ എത്തിയതാവും, നീ വിഷമിക്കേണ്ടതില്ല എന്ന് പറയുകയാണുണ്ടായത്. അങ്ങനെ ശിവലിംഗദാസ സ്വാമികളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ ആ വേളയിൽ സംസാരിച്ചത്. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, ത്രികാലജ്ഞാനിയായിട്ടുള്ള ഭഗവാൻ ഇത് മുൻകൂട്ടി കാണുകയും അതിന് മറുപടി എന്ന രീതിയിലാണ് മന്ദഹാസത്തോടുകൂടി തന്നെ ഭഗവാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചരിത്ര സംഭവമാണ് അരുവിപ്പുറത്ത് അന്ന് നടന്നത്. ഏതാണ്ട് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം 1988 ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഒരു ചരിത്ര സംഭവം നടക്കുന്നത്. അങ്ങനെ നിരവധി അനവധി അത്ഭുത കഥകൾ ഭഗവാന്റെ ദിവ്യചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഭഗവാൻ ഭക്തവത്സലനാണ്, ത്രികാലജ്ഞാനിയാണ്, സർവജ്ഞനാണ്. അങ്ങനെ സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, എല്ലാ ഗ്രഹങ്ങളിലുമുണ്ട്, എല്ലാ വ്യക്തികളിലുമുണ്ട്. അങ്ങനെയുള്ള സ്വാമികളെ നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഹൃദയപീഠങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.